കേരളത്തിൽ കൂടുതൽ സീറ്റ് നേടി പിണറായി വിജയൻ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലേറി. കോവിഡ് കാലത്തെ കിറ്റ് വിതരണമാണ് ഇടതുപക്ഷത്തെ സഹായിച്ചതെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. യുഡിഎഫ് ആണ് ജയിച്ചതെങ്കിൽ ആരാകുമായിരുന്നു മുഖ്യമന്ത്രി? ചർച്ചകൾ പൊടിപൊടിക്കുകയും സമവായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട സാഹചര്യവും വരുമായിരുന്നു. അടുത്ത തവണ തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ശശി തരൂർ വരാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെയൊരു ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കുണ്ടോ? ഈ ചോദ്യവും നിരീക്ഷണവും ഉന്നയിച്ചത് എഴുത്തുകാരൻ എൻഎസ് മാധവനാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ മാസം 17-നാണ് വോട്ടെടുപ്പ്. ശശി തരൂർ എംപി, കർണാടകയിൽ നിന്നുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരാണ് ഏറ്റുമുട്ടുന്നത്. ഖാർഗെക്കെതിരെ കാര്യമായ വിമർശനം ഇതുവരെ ഉയർന്നിട്ടില്ല. എന്നാൽ മറിച്ചാണ് ശശി തരൂരിന്റെ കാര്യം. ശശി തരൂർ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കുമെന്ന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ വിവരങ്ങൾ വന്നിരുന്നു. മാധ്യമപ്രവർത്തകർ ചോദിച്ച വേളയിൽ അദ്ദേഹം നിഷേധിച്ചതുമില്ല. ശേഷം സോണിയാഗാന്ധിയെ ഡൽഹിയിലെത്തി കണ്ട തരൂർ മത്സരിക്കാനുള്ള അനുമതി വാങ്ങി. വൈകാതെ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ഇതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖർ തരൂരിനെ പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവരെല്ലാം ഖാർഗെയ്ക്കൊപ്പമാണ്. പ്രചരണത്തിന് വേണ്ടി തരൂർ കെപിസിസി ആസ്ഥാനത്തെത്തിയപ്പോഴും മുതിർന്ന നേതാക്കളുടെ അമർഷം പ്രകടമായി. ഔദ്യോഗിക സ്ഥാനാർത്ഥിയില്ല എന്നാണ് നേതൃത്വം തന്നോട് പറഞ്ഞതെന്ന് ശശി തരൂർ വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസിൽ വരുത്തേണ്ട കാതലായ മാറ്റങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം ആവർത്തിക്കുന്നു. യുവാക്കൾ തന്നോടൊപ്പം ഉണ്ടാകുമെന്നും മാറ്റം ആഗ്രഹിക്കുന്നവരാണ് കൂടുതലെന്നും തരൂർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് പ്രവചനാതീതമാണ്. തരൂരിനെ പറ്റി പറയാൻ ഒരുപാട് മേന്മകളുണ്ട്. നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി എന്നിവരെ നേരിടാൻ ശക്തനായ നേതാവ് തന്നെ വേണമെന്ന് വാദിക്കുന്നവരും തരൂരിനെ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം രാഷ്ട്രീയ രംഗത്തെ തരൂരിന്റെ പരിചയക്കുറവ്, മുഖ്യമന്ത്രി പിണറായി വിജയനെയും BJP നേതാക്കളെയും പുകഴ്ത്തിയിട്ടുള്ള പഴയ പ്രതികരണങ്ങൾ എന്നിവയെല്ലാം തരൂരിനെ എതിർക്കുന്നവരും എടുത്തു പറയുന്നുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായ AICC അംഗങ്ങൾ തരൂരിനെ പിന്തുണച്ചേക്കുമെന്ന് NS മാധവൻ അഭിപ്രായപ്പെടുന്നു. പരിചയമില്ലാതിരുന്നിട്ടും ഡൽഹിയിൽ കെജ്രിവാൾ മുഖ്യമന്ത്രിയായ കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ മറ്റു മേന്മകളും തരൂരിൽ അദ്ദേഹം കാണുന്നുണ്ട്. തരൂരിനെതിരായ ഇപ്പോഴത്തെ എതിർപ്പിന് കാരണം ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സമവായ സ്ഥാനാർത്ഥിയായി തരൂർ വരുമെന്ന ആശങ്കയാണെന്നും NS മാധവൻ പറയുന്നു.